ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മള് കത്തിക്കയം വാട്ടർഫോൾസ് കണ്ടു, അവിടുന്ന് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോവാണെന്ന് വീഡിയോ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ. ഇതുപോലെ നല്ല നല്ല കാഴ്ചകളാണ് ആ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ നേരെ ആ കട്ടിക്കുളം വാട്ടർഫോൾസ് കണ്ടത് ആ ഇല്ലിക്കൽ കല്ലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലിക്കൽ കല്ലായാലും കട്ടിക്കുളം വാട്ടർഫോൾസും എല്ലാം കോട്ടയം ജില്ലയിൽ തന്നെയാണ്. പിന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് പോയിട്ടെന്ന്. കോട്ടയത്തല്ല കേട്ടോ, കോട്ടയം ജില്ലയിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. സോറി, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഇത് രണ്ടും ഉള്ളത്. ഞങ്ങൾ നേരെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഒരു 6 മണിയൊക്കെ വരെ ഇവിടെ സമയമുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒത്തിരി കാണാനുണ്ട് ഇവിടെ. ഇതുപോലുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വരിക. ഇപ്പോൾ വന്ന് ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ജീപ്പിന് അല്ലെങ്കിൽ നടന്നിട്ടോ ഇതുവഴി നമുക്ക് മുകളിലേക്ക് പോവാം. രണ്ട് മാർഗത്തിലൂടെ പോവാം. ഒന്ന് നമുക്ക് നടന്ന് പോവാം, അല്ലെങ്കിൽ ഇതുപോലെ ജീപ്പ് വഴി പോവാം. ചെറിയൊരു എമൗണ്ട് കൊടുത്ത ജീപ്പ് മുകളിൽ നമ്മൾ എത്തിച്ചു തരും, പിന്നെ തിരിച്ചു ആക്കി തരും കേട്ടോ. അപ്പോൾ അവിടുന്ന് താഴേന്ന് ടിക്കറ്റും എടുക്കണം. മുകളിലേക്ക് കയറാനുള്ള ചെറിയൊരു എമൗണ്ട് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ ഒരു ജീപ്പിലുള്ള യാത്ര തന്നെയായിരുന്നു. നല്ല രസമാണ്. നമ്മൾ ചുറ്റുപാട് ഇതുപോലുള്ള നല്ല അടിപൊളി കാഴ്ചകളായിട്ടുള്ള ഈ ഒരു യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ജീപ്പ് ദാ ഇതുവരെയാണ് എത്തുന്നത്. ഇനിയിപ്പോൾ നടന്ന് വരുന്നവർക്ക് അങ്ങനെ വന്നാലും മതി. നമ്മളെ സാഹചര്യവും അതുപോലെ ടൈമും എല്ലാം നോക്കി, നമ്മുടെ ആരോഗ്യം കൂടി നോക്കിയിട്ട് വേണം നടക്കാൻ. അങ്ങനെ ജീപ്പ് തിരിച്ചുപോയി, ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഇതുപോലുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ മുകളിലേക്ക് കുറേ കയറി പോവാണ്ട്. അങ്ങനെ ചെറിയൊരു കയറ്റപ്പ് കയറി, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ. ഇവിടെ നിന്നാൽ കോട്ടയം ജില്ല മുഴുവനായിട്ട് കാണാം കേട്ടോ. അത്രയ്ക്ക് നല്ല വ്യൂ ആണ്. അതുപോലെ ഇല്ലിക്കൽ കല്ലും ഇവിടെ നിന്നിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എവിടെ നിന്നാലും നമുക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ആ ഒരു കയറ്റം കയറിയാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്തായിട്ട് വരും. അതുപോലെ കോട്ടയം ജില്ലേൻ്റെ ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ കയറി നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാൽ എവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. അതാണ് ഒരു പ്രത്യേകത.
പിന്നെ അവിടുന്ന് ഇതാ കാണുന്ന സ്റ്റെപ്പ് മുഴുവനും കയറിയിട്ട് ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഇല്ലിക്കക്കല്ല് കാണാം. എന്ന് വെച്ചാല് കോട്ടയം ജില്ലന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. ഇവിടെ താഴെ വന്നാലും ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഒത്തിരി നടക്കാനുള്ളതുണ്ട്, ഒത്തിരി കാണാനുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അത്രയും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു ഞങ്ങൾ പോയത് സമയത്തിന്. പിന്നെ നല്ല തണുപ്പുള്ള സമയത്തും അതുപോലെ നല്ല ചൂടുള്ള സമയത്തും പോവാതിരിക്കുക. നല്ല തണുപ്പുള്ള സമയത്തും കോട ഇറങ്ങുന്ന സമയത്തൊക്കെയാണെങ്കിൽ പോയാൽ നമുക്ക് ഇത്രയും നല്ല ഒരു ഭംഗിയിൽ കാണാൻ പറ്റില്ല, കാരണം കോട കൊണ്ട് ഇതെല്ലാം മൂടി കാണും. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങി, താഴെ ഇറങ്ങി വന്നിട്ട് ഇവിടെ കുറേ കടകളൊക്കെ കണ്ടില്ലേ, അവിടുന്ന് ഞങ്ങൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിട്ടോ. മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടത് അതുപോലെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ജീപ്പും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജീപ്പ് നമ്മൾ താഴേക്ക് ഇറക്കി തരും, മുകളിലേക്ക് ആക്കി തന്ന അവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ താഴേക്കും ഇറക്കി വിടുന്നത്. എന്തായാലും ഈ ഒരു ജീപ്പ് യാത്ര ഭയങ്കര രസമാണ്, മുകളിലേക്ക് പോകുന്നതും താഴേക്ക് പോകുന്നതും ഒക്കെ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ താഴെ വന്നപ്പോഴത്തിന് ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് അധികം ആൾക്കാരെ വിടുന്നൊന്നുമില്ല, രാത്രിയായാലും പിന്നെ നമുക്ക് അവിടെ പോയിട്ടും അല്ലാതെ കാര്യമൊന്നുമില്ല. താഴെ വന്നതിന് ശേഷം നേരെ ഇലവീഴ പൂഞ്ചിറ പോകണമെന്നാണ് പ്ലാൻ ഇട്ടത്. ഈ ഒരു 3 സ്ഥലങ്ങൾ നമ്മൾ ഇല്ലിക്കക്കല്ല്, അതുപോലെ കട്ടിക്കായം വാട്ടർഫോൾസ്, പിന്നെ ഇലവീഴ പൂഞ്ചിറ, ഇത് 3ഉം കോട്ടയം ജില്ലയിൽ തന്നെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇലവീഴ പൂഞ്ചിറ പോകാൻ പറ്റിയില്ല, പോകുന്ന വഴിക്ക് അവിടെ റോഡ് പണി നടക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം ഒരു മനസ്സമ്മതമുണ്ട്, അത് കൂടണം. നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് ആ ഒരു മനസ്സമ്മതത്തിൻ്റെ വീഡിയോ ആണ്. വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.